ചേലക്കരയിൽ മുന്നണികളുടെ കലാശക്കൊട്ട് ശക്തി പ്രകടനമായി മാറി. വിജയപ്രതീക്ഷയിൽ മുന്നണി സ്ഥാനാർത്ഥികൾ. അഭിജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേലക്കരയിലാണ്, ചേലക്കര ആവേശത്തിലാണ്. വിധി എഴുതാൻ പോകുന്ന ചേലക്കരയിലെ കൊട്ടിക്കലാശത്തിലാണ് എല്ലാ മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ കടുത്ത പ്രചരണത്തിലായിരുന്നു ഇത്രയും ദിവസം. ഈ അവസാന ലാപ്പിലും വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കഠിന ശ്രമത്തിലായിരുന്നു. ആ ഒരു പരിശ്രമത്തിലാണ് ഇപ്പോഴും സ്ഥാനാർത്ഥികളും മുന്നണികളും ഉള്ളത്. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മൂന്ന് മുന്നണികളുടെയും കലാശക്കൊട്ട് നടക്കുന്നത്. പോലീസിൻ്റെ പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. പ്രത്യേകമായി മൂന്ന് കോർണറുകളായി തിരിച്ച് മൂന്ന് മുന്നണികളുടെയും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കാവടിയും ചെണ്ടമേളവും വാദ്യമേളങ്ങളും എല്ലാമായി വലിയ ആഘോഷത്തിലാണ് ഇപ്പോൾ മുന്നണികൾ ഉള്ളത്. നമുക്കിപ്പോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് നമ്മോടൊപ്പം ചേരുകയാണ്. തീർച്ചയായിട്ടും നല്ല വിജയമുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ചേലക്കരയിലുള്ള ആളുകളോട് പറഞ്ഞ വാക്കുകൾ വളരെ സത്യസന്ധമായി പാലിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി അവരെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ജനം മനസ്സിലാക്കിയാണ് ഇത്രയുമായി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. യു ഡി എഫിന്റെ ആവേശം പരകോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവേശം ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കൊതിക്കുന്നത്. അതിലാണ് ജനങ്ങൾ ആഘോഷത്തോടും ആവേശത്തോടും കൂടി കാത്തിരിക്കുന്നത്. കോൺഗ്രസ് വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. എൻ ഡി എയുടെ പ്രചരണം, ആ കലാശക്കൊട്ടിൻ്റെ ആവേശം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നേതാക്കന്മാരടക്കമുള്ളവർ രംഗത്തുണ്ട്. ചേലക്കരയിലെ പ്രചരണം ബി ജെ പിയെ ചേലക്കരക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് 100% വിജയമാണ് ഉണ്ടാവുക. വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് മണ്ഡലം നിലനിർത്താൻ നോക്കുമ്പോൾ വികസന പരാജയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളും ഊന്നി പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് മണ്ഡലം പിടിച്ചടക്കാൻ നോക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ വോട്ട് ശതമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് നടത്തി മണ്ഡലം അട്ടിമറി വിജയത്തിലൂടെ പിടിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ ലക്ഷ്യം. എന്തായാലും ഒരു പകലും രണ്ട് രാത്രികൾക്കും അപ്പുറം ചേലക്കരയിലെ ജനങ്ങൾ ആർക്കൊപ്പമാകുമെന്ന് വിധി എഴുതും. ചേലക്കരയിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടുവിനൊപ്പം അഭിജിത്ത് തലച്ചിറ, ടി സി വി.